ഹൂതി ഭീകരർ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് തീപിടിച്ച ചരക്കു കപ്പലിൽ നിന്ന് ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. ബാർബഡോസ് പതാകയുള്ള കപ്പലിൽ നിന്ന് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS കൊൽക്കത്തയാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത്. ഏദൻ കടലിടുക്കിലായിരുന്നു സംഭവം നടന്നത്. ബുധനാഴ്ച ഹൂതി ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കപ്പലിന് തീപിടിച്ചതോടെ ഒരു ചെറുബോട്ടിൽ കയറിയ ജീവനക്കാരെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത്. ഹെലികോപ്റ്ററും ബോട്ടുകളും ഉപയോഗപ്പെടുത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം. പരിക്കേറ്റവരുൾപ്പെടെ 21 ജീവനക്കാരെ സുരക്ഷിതമായി തന്നെ ജിബൂട്ടിയിലെത്തിക്കുകയും ചെയ്തിരുന്നു. ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിനു നേരെയാണ് ആക്രമണമുണ്ടായത്. കരീബിയൻ രാജ്യമായ ബാർബഡോസിനു വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിനിരയായ ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ഒക്ടോബർ മുതൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു. കപ്പലുകൾക്ക് നേരെ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് UN ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകളും US ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന പാതയായ ഇവിടെയാണ് ഷിപ്പിംഗ് ട്രാഫിക്കിന്റെ 15% വരുന്നത്. ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ച നിലയിലായിരുന്നു കപ്പൽ. ചൊവ്വാഴ്ച രാത്രി 10:30 INS കൊൽക്കത്ത ഏദൻ കടലിടുക്കിലെത്തി കപ്പലിനെ രക്ഷിക്കുകയായിരുന്നു. 12 പേരടങ്ങുന്ന INS കൊൽക്കത്ത സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജീവനക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ ശേഷം നാവികസേനാ സംഘം കപ്പലിനുള്ളിലേക്ക് കയറി തീ അണയ്ക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് നാവികസേന അറിയിച്ചു. കപ്പൽ സുരക്ഷിത സ്ഥലത്ത് എത്തിയെന്ന് ഉറപ്പിച്ച ശേഷമാണ് നാവികസേന ഇതു സംബന്ധിച്ച വാർത്തയും പുറത്തുവിട്ടത്. നാവികസേനയുടെയും INS കൊൽക്കത്തയുടെയും ഭാഗത്തു നിന്നുണ്ടായത് നിസ്വാർത്ഥ സേവനമാണെന്ന് കപ്പൽ അധികൃതർ X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് സാരമായ കേടുപാടുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ബാർബാഡോസിൽ രജിസ്റ്റർ ചെയ്ത ട്രൂ കോൺഫറൻസ് എന്ന കപ്പൽ ഏദൻ ഉൾക്കടലിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കേടുപാടുകളും കപ്പലിനുണ്ടായി. വലിയ സ്ഫോടനമുണ്ടായെന്നും പുകപടലം ഉയരുന്നതായി സമീപത്തുണ്ടായിരുന്ന കപ്പലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ജീവനക്കാരെ ഇപ്പോൾ രക്ഷിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹൂതി വിമതരോടുള്ള പോരാട്ടം തുടരുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. തുടർച്ചയായി തന്നെ ഇങ്ങനെ കപ്പൽ ആക്രമണം ഉണ്ടായി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു 2-3 മാസമായിട്ട് അടുപ്പിച്ച്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സംഭവം ഉണ്ടായത്.